ുന്നത്ട്ടയം വെള്ളൂർ വനദുർഗ ദേവി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലാണ് ഇന്ന് പുലർച്ചയോടെ വെള്ളം കയറിയത് ഇത് ഏകദേശം മേൽക്കൂരയ്ക്കു മുകളിൽ വരെ വെള്ളം കയറിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു പുനരുദ്ധാരണ പ്രവർത്തനത്തിനായി ഇറക്കി വെച്ചിരുന്ന സാധന സാമഗ്രികളൊക്കെ പോയി രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ പറയുകയാണ് വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമായിരുന്നു ഒരുപാട് പുരാണ കഥകളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെയും ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ വിവരിക്കുകയാണ് മുന്നരികുളം ദേവീക്ഷേത്രത്തിൽ ഇന്നര പുലർച്ചെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിൽ വൻപിച്ച നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭരിച്ചിരുന്ന സാധനങ്ങളാണ് ഇന്ന് വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നഷ്ടപ്പെട്ടത് ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നമുക്ക് ഈ വെള്ളപ്പൊക്കം കൊണ്ട് നഷ്ടമായിരിക്കുന്നത് അതിൽ കാണിക്കവഞ്ചി മുതൽ ഒഴുകിപ്പോയ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് മറ്റ് അധികാരികളിൽ നിന്നും എന്തെങ്കിലും സഹായം ഈ ക്ഷേത്രം ആവശ്യപ്പെടുകയാണ് ഈ പുനരുദ്ധാരണ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം അധികാരികളിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് രൂപയുടെ ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നമുക്കിപ്പോൾ പോയിരിക്കുന്നത് അതായത് ഇവിടെ വാർക്കാനും മറ്റുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംഭരിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് വെള്ളത്തിൽ ഒഴുകിപ്പോയത് അതായത് വാർക്കപ്പണിക്ക് വേണ്ടിയിട്ടുള്ള തട്ടുകളെ തകിട് അതുപോലുള്ള മറ്റു സാധനങ്ങൾ പലകകൾ ഇതെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോവായിരുന്നു ഈ സാധനങ്ങൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എല്ലാം ഒഴുകി എവിടെയോ എത്തിയിരിക്കുകയാണ് അതുപോലെ ഈ വെള്ളത്തിൽ നനഞ്ഞ് നശിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ചോളം ചാക്ക് സിമെൻറ്റാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാണിക്കവഞ്ചി കാണിക്കവഞ്ചി ഇവിടെ നമ്മൾ നടയിൽ വെച്ചിരുന്നതെല്ലാം വെള്ളത്തിൻ്റെ ശക്തിയിൽ അത് ആ കൗണ്ടറുകളിൽ നിന്ന് ഇളകി ഒഴുകിപ്പോവാണ് ഉണ്ടായത് പാത്രം പോലും നമുക്ക് ലഭിച്ചിട്ടില്ല ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ കാണിക്ക എടുക്കാറില്ലായിരുന്നു ഇപ്പം ഈ നമ്മളിപ്പം ഉടനെ തന്നെ നമ്മൾ വിനായക ചതുർത്ഥി ആഘോഷമാണ് അതിന് ശേഷം നമുക്ക് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടിയപ്പോൾ തീരുമാനിച്ചിരുന്നത് അങ്ങനെ അതൊരു മുപ്പത്തിയഞ്ച് നാൽപ്പതിനായിരം രൂപയോളം ഒഴുകിപ്പോയതായിട്ടാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് പുനരുദ്ധാരണം മറ്റു കാര്യങ്ങളെല്ലാം നാട്ടുകാരായ ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഈ ഭരണം നടത്തുന്നത് അങ്ങനെയാണ് ഇപ്പം പുനരുദ്ധാരണത്തിൻ്റെ ഭാഗം ഈ പ്രവർത്തനങ്ങൾ ഇവിടെ പുനരു നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ പുനരുദ്ധാരണ ഭാഗമായിട്ട് ഇറക്കിയിട്ടിരിക്കുന്ന കുറേ വർക്കിൻ്റെ സാധനങ്ങൾ എംസാൻ്റെ വിസാൻ്റെ മെറ്റില് അങ്ങനെയുള്ള സാധനങ്ങൾ സിമൻറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പണ്ണാരം അമ്പലത്തിൻ്റെ കാണിക്ക ഇഞ്ചികൾ എൻ്റെ ഒഴിയിൽ പോയി ഈ വെള്ളത്തിൽ വളരെ പ്രാചീനമായൊരു ക്ഷേത്രമാണ് പൊന്നരകുളം വനദുർഗാദേവി ക്ഷേത്രം വളരെ വിപുലമായ രീതിയിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഈ നാട്ടുകാരും ക്ഷേത്രഭാരവാഹികളൊക്കെ ചേർന്ന് തയ്യാറാക്കിയിരുന്നത് എന്നാൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു ദുരന്തം ഒരു വെള്ളപ്പൊക്കം ഈ ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത് ഏതായാലും വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഈ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവരിൽ നിന്നും കണ്ടെത്തിയ സാമ്പത്തികം ഉപയോഗിച്ചാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള തുകയൊക്കെ സമാഹരിച്ചിരുന്നത് ഈ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്ന ക്ഷേത്ര ഭാരവാഹികളൊക്കെ ഈ അവസ്ഥയിലാണ് മർദ്ദാനം ടി വേണ്ടി കോട്ടയത്ത് നിന്നും സി ആർ ശ്യാം